നമസ്കാരം. വെൽക്കം ടു ഈഗിൾ ക്രിയേഷൻസ്. ഇന്നത്തെ വീഡിയോ സൂഫിയും സുജാതയും എന്ന സിനിമയുടെ മൂവി ഡീകോഡിംഗ് ആണ്. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പുതിയൊരു ഇൻട്രോയാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് ഈ സിനിമയ്ക്ക് കൊടുത്തത്. സാധാരണ കണ്ടുവരുന്ന രണ്ട് കുട്ടികൾ മലയുടെ മുകളിൽ നിന്ന് മിന്നാമിനുങ്ങിനെ തുറന്നുവിടുന്ന ഇൻട്രോ അല്ല ഈ സിനിമയ്ക്കുള്ളത്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു തൂവൽ പറന്നു വരുന്നതായി കാണിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ സിനിമയുടെ ചില ഭാഗങ്ങളിൽ ഒരു തത്തയും കാണിക്കുന്നുണ്ട്. ഇത് സൂഫിയസത്തിന്റെ ചിഹ്നത്തിലുള്ള പക്ഷിയെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ടൈറ്റിൽ എഴുതി കാണിച്ചതിന് ശേഷം അത് വെള്ളത്തിലേക്ക് താന്നു പോകുന്നു. പിന്നീട് ഓരോ അക്ഷരങ്ങളായി ഇത് ഒലിച്ചു പോകുന്നത് കാണാൻ കഴിയും. ഇത് നല്ലൊരു VFX വർക്കായിരുന്നു. ഇത് കുമ്പളങ്ങി നൈറ്റ്സിനെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി സുജാത എന്ന ക്യാരക്ടറിനെ കുറിച്ച് പറയാം. സുജാത ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമാണ്. ഇവർ ശ്രീലങ്കയിൽ നിന്ന് വന്നതായിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇത് കൃത്യമായി സുജാത സൂഫിക്ക് നൽകിയ ബുക്കിൽ നിന്ന് മനസ്സിലാക്കാം. അതിൽ 1985 അവർ മുള്ളബസാർ എന്ന സ്ഥലത്തെത്തുകയും 3 വർഷങ്ങൾക്ക് ശേഷം സുജാത ജനിക്കുകയും ചെയ്യുന്നു. ഇത് പറയാനുള്ള കാരണം സുജാതയ്ക്ക് 22 വയസ്സാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. കോളേജിൽ പഠിക്കുമ്പോഴാണ് രാജീവൻ സുജാതയെ കാണുകയും ഇഷ്ടപ്പെടുന്നതും. ആദ്യം സുജാതയുടെ അമ്മൂമ്മ കുമാരനെ പൈസ കൊടുക്കാതെ പണിയെടുപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ സ്ഥലത്താണ് വീട് കെട്ടി താമസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് ആദ്യം വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് തോന്നിയെങ്കിലും കുമാരൻ കബർ കുഴിക്കാൻ സമ്മതിച്ചത് ആ സ്ഥലത്തിന്റെ ആധാരം നൽകാം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇനി ഈ സിനിമയുടെ ടൈം ലൈൻ പറയാം. 2019 കഥ നടക്കുന്നത്. ഇത് ഷഫീഖ് രാജീവിന് സെൻഡ് ചെയ്ത മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കാം. ഷഫീഖ് 16 നവംബർ 2019 മെസ്സേജ് അയക്കുന്നത്. ആ വാട്സപ്പിൽ നോക്കുമ്പോൾ അറിയാം, ഷഫീഖ് ഇതിനു മുമ്പ് 2 മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായി സാറെന്നും അവർ വിളിച്ചോ എന്നതാണ് മെസ്സേജുകൾ. ഇത് വിസയുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം. വിസയുമായി ബന്ധപ്പെട്ട് ഷഫീഖ് രാജീവനായി ബന്ധപ്പെടാറുണ്ട് എന്ന് ഷഫീഖ് ഇതിനു മുമ്പത്തെ സീനിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ കണ്ടിന്യൂറ്റി നല്ലതുപോലെ ഫോളോ ചെയ്തു. പിന്നെ സൂഫിയുമായുള്ള സുജാതയുടെ പ്രണയം നടക്കുന്നത് 2010. ഇത് രാജീവിന്റെ ഫോട്ടോ കാണിക്കുന്ന മൊബൈൽ ബാറിൽ നിന്ന് കാണാം. ഈ ടൈം ഡിഫറൻസ് സിദ്ദിഖിന്റെ മേക്കപ്പിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കൂടാതെ തന്നെ അവരുടെ വീട്ടിൽ അന്ന് ഒരു കറുപ്പ് അംബാസിഡർ ആണുള്ളത്. പക്ഷെ 10 വർഷങ്ങൾക്ക് ശേഷം ഒരു ഗ്രേ ഷിഫ്റ്റ് ആണ് കിടക്കുന്നത്. സുജാതയും രാജീവനും തമ്മിൽ നല്ല രസത്തിലല്ല എന്ന കാര്യം മനസ്സിലാവുന്നത് സുജാത ഞെട്ടി ഉണർന്നിട്ടും രാജീവൻ ഒന്നും ചോദിക്കാതെ കിടക്കുന്നതിൽ നിന്നാണ്. ഇതിന്റെ കാരണം സൂഫിയുമായുള്ള ബന്ധം തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ സുജാതയുടെ കൈ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോഴും സുജാത മൈലാഞ്ചി ഇടാറുണ്ട്. സൂഫിയുമായുള്ള ഇഷ്ടത്തിന് ശേഷമാണ് മൈലാഞ്ചി ഇടാൻ തുടങ്ങിയത്. കൂടാതെ തന്നെ 10 വർഷമായിട്ട് സുജാത നൃത്തം ചെയ്യാറില്ല എന്ന് അവസാനം രാജീവൻ പറയുന്നുണ്ട്. കഥ നടക്കുന്ന സ്ഥലം മൈസൂരിലാണ്. ഇത് അവിടുത്തെ ഒരു ബസിന്റെ നമ്പർ പ്ലേറ്റിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ ഗ്രാമം സാങ്കല്പികമായിരിക്കും. രാജീവൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഡ്രൈവറിനോട് പറയും മുമ്പേ സിനിമയിൽ കാണാൻ കഴിയും. ഇത് സുജാതയ്ക്ക് നൽകിയ ഡയറിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ട്, യൂണിയൻ നാഷണൽ ബാങ്ക്. കൂടാതെ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ഡയറിയാണെന്ന് രാജീവൻ അതിൽ എഴുതിയിട്ടുണ്ട്. ഇവർ വന്നിറങ്ങുന്ന എയർപോർട്ട് കേരളത്തിലാണുള്ളത്. ഇത് ഇവർ വന്ന ടാക്സിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിയാൽ മനസ്സിലാകും. KL 11 കോഴിക്കോട് എയർപോർട്ടാണ് കാണിച്ചിരിക്കുന്നത്. കാറിൽ വെച്ച് രാജീവൻ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. മകൾക്ക് സുഖമാണോ എന്നും ഫ്രീ ആകുമ്പോൾ തിരിച്ച് മെസ്സേജ് അയക്കാനുമാണ് പറയുന്നത്. ഇത് ഷാഹിദിനോടാണ്. ഇത് അവസാനം വീഡിയോ കോൾ കട്ടാവുന്ന ശേഷം മൊബൈലിൽ കാണിക്കുന്ന വാട്സപ്പിലൂടെ മനസ്സിലാക്കാം. ഞങ്ങൾ ഇറങ്ങി, ഇപ്പോൾ ഫ്ളാറ്റിലേക്ക് വരാമോ? ഇതാണ് ആദ്യത്തെ 2 മെസ്സേജ്. ഫ്ളാറ്റ് പൂട്ടി കുട്ടിയെ ഷാഹിദിനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഫ്ളാറ്റിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നത്. പിന്നീട് ഞാൻ ഫ്ളാറ്റിലുണ്ട് എന്നും വരാൻ പറയുന്ന മെസ്സേജ് കാണാം. ഇതിൽ ഇവരുടെ ഫ്ലൈറ്റ് 10 മണിക്കാണെന്ന് ഒരു മെസ്സേജ് ഉണ്ട്. ഇത് ഇന്ത്യൻ ടൈം 8:30 AM ആണ്. അവർ 12 മണിക്ക് എത്തുകയും കോഴിക്കോട് നിന്ന് മൈസൂരിലേക്ക് 5 മണിക്കൂർ യാത്രയുണ്ട്. പക്ഷേ എത്തിയപ്പോഴേക്കും 6 മണി കഴിഞ്ഞു. ഇത് രാജീവന്റെ മൊബൈലിൽ നിന്ന് മനസ്സിലാക്കാം. സൂഫിയുടെ ഉസ്താദ് അബൂബ് 2011 മരിച്ചു എന്നത് ഖബറിൽ നിന്ന് മനസ്സിലാക്കാം. കൂടാതെ രാജീവന്റെ പാസ്പോർട്ട് ഖബറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ രാജീവിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു എന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് രാജീവൻ പോക്കറ്റിൽ നിന്ന് പാസ്പോർട്ട് വീഴുന്നതായി സങ്കല്പിക്കുന്നത്. പക്ഷേ ശരിക്കും പോക്കറ്റിൽ പാസ്പോർട്ട് ഇല്ലായിരുന്നു എന്ന് വീണ്ടും ബാക്കടിച്ചു നോക്കിയാൽ കാണാം. പാസ്പോർട്ടിന്റെ അകത്ത് ലോക്കറിന്റെ കീ ഇരിക്കുന്നത് വ്യക്തമായി തന്നെ കാണിച്ചിരിക്കുന്നു.